സഹായത്തിന് ആരും എത്താതെ കോവിഡ് ബാധിച്ച് അത്യാസന്ന നിലയിൽ കഴിഞ്ഞിരുന്ന ആദിവാസി സ്ത്രീക്ക് സഹായ ഹസ്തം നൽകി ഉപ്പുതറ കിഴുകാനം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ വനപാലകർ. വിദൂര ആദിവാസി മേഖലയായ മേമാരിയിലെ ആദിവാസി സ്ത്രീയെയാണ് തങ്ങളുടെ സുരക്ഷ പോലും നോക്കാതെ വനപാലകർ കുടിയിലെത്തി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത്. കോവിഡ് ബാധിച്ച രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്വകാര്യ വാഹന ഉടമകൾ വിസമ്മത കാണിച്ച സാഹചര്യത്തിലാണ് ഇവർ ദൗത്യം ഏറ്റെടുത്തത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കണ്ണപ്പടി വനത്തിനുള്ളിലെ ആദിവാസി കുടിയായ മേമാരിക്കുടിയിൽ മോഹിനി എന്ന ആദിവാസി സ്ത്രീക്ക് കോവിഡ് ബാധിച്ച് അത്യാസന്ന നിലയിലായത്. മേമാരിക്കുടി നിരവധി ജീപ്പുകളുണ്ടെങ്കിലും കോവിഡ് രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ജീപ്പ് കയറ്റാൻ ആരും തയ്യാറായില്ല. ഈ സാഹചര്യം അറിഞ്ഞ കിഴുകാനം ഫോറസ്റ്റർ വി അനിൽകുമാർ തന്റെ സഹപ്രവർത്തകരെ വിവരം അറിയിച്ചു. ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കിഴുകാനത്തെ സീനിയർ ഡ്രൈവർ ജിമ്മി ജോസഫും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി വി ലെനിനും ഈ ദൗത്യം ധൈര്യസമേതം ഏറ്റെടുക്കുകയായിരുന്നു. ഇരു മനസ്സാലെ ഇത് പോവാന്ന് എന്നോട് പറയുക. അവര് സ്വയം സന്നദ്ധരായ രണ്ട് ജീവനക്കാർ, എല്ലാ ജീവനക്കാരും തയ്യാറായിരുന്നു. ആ രണ്ട് ജീവനക്കാർ മാത്രമേ വിടാൻ പറ്റുള്ളായിരുന്നു. രണ്ട് ജീവനക്കാർ നേരെ അവിടെ പോവുകയും അവരെ മടിച്ചു നിൽക്കാതെ അവരെ ഈ ജീപ്പില് ഡിപ്പാർട്ട്മെന്റ് ജീപ്പില് ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ. പി പി കിറ്റ് പോലും ഇല്ലാതെ സമയം നഷ്ടപ്പെടുത്താതെ കിഴുകാനത്ത് നിന്നും മേമാരിയിലേക്കുള്ള ദുർഘട പാത താണ്ടി ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ രോഗിയെ ഇവർ ആശുപത്രിയിൽ എത്തിച്ചു. എടുത്ത് ഇവിടെ നിന്ന് തിരിച്ചടച്ചൊന്ന് രോഗിയെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ രണ്ടര മണിക്കൂർ താമസം വരും. അതുകൊണ്ട് ഞങ്ങൾ പി പി കിറ്റ് ഒന്നും എടുക്കാതെ ഞങ്ങളുടെ ജീവൻ ഞങ്ങളെ ഇത് സുരക്ഷ നോക്കാതെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്റെ കടമയെന്ന് നിർവഹിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. വനപാലകർ ധൈര്യസമേതം ദൗത്യം ഏറ്റെടുത്തത് നാട്ടുകാർക്കും പ്രചോദനമായി. തുടർന്ന് കഴിഞ്ഞ ദിവസം കോവിഡ് രോഗികളായിരെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കാൻ മുൻകൈയെടുത്തതിന് സന്തോഷം ഇവർ മറച്ചുവെക്കുന്നുമില്ല. ഇന്നലെ അവിടെ ഒരു കുട്ടിക്ക് പോസിറ്റീവ് ആയ സമയത്ത് ഞങ്ങൾ ഇത് പോയതുകൊണ്ടാവാം, അതിന്റെ ഒരു ഇതുകൊണ്ടാവാം, അവിടെയുള്ള ഒരു ഡ്രൈവർ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഇന്നലെ ആ കുട്ടിയെ കൊണ്ട് പോയായിരുന്നു. അത് പക്ഷെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് ചെയ്തില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യായിരുന്നു, അങ്ങനെ മാറി. അവർ സുരക്ഷാ ക്രമീകരണങ്ങളോട് തന്നെയാണ് പോയത്. അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം. സമയത്ത് ആശുപത്രി എത്തിക്കാൻ കഴിഞ്ഞതിനാൽ ആദിവാസി സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനും കഴിഞ്ഞു. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കി സൗജന്യ ട്യൂഷൻ നൽകി കിഴുകാലത്തെ വനപാലകർ മാതൃകയായിരുന്നു. ഇപ്പോൾ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് സൗജന്യ പി എസ് സി കോച്ചിങ് നടത്തുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.